കോൺഗ്രസ് ആസ്ഥാനത്ത് എഐ സി സി ആസ്ഥാനത്തിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് എക്സിറ്റ് പോളുകൾ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല കോൺഗ്രസിന്റെ ഒരു വലിയ തിരിച്ചുവരവാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്ന വസ്തുത മുൻനിർത്തിക്കൊണ്ട് വോട്ടെണ്ണലിലേക്ക് നീങ്ങാൻ പോകുന്നു നമ്മൾ മധ്യപ്രദേശിൽ തുടർച്ചയാണോ അതോ അവിടെയും തിരിച്ചുവരവുണ്ടാകുമോ അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചവർക്കുള്ള കൃത്യമായ മറുപടി മധ്യപ്രദേശിലെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ടോ നോക്കാം വെരി ഗുഡ് മോർണിംഗ് ബിനിൽ പോത്തൻ ബാബു അല്പം ലേറ്റായി പക്ഷേ ലേറ്റസ്റ്റായുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് മധ്യപ്രദേശിൽ നിന്ന് സുജയ എക്സിറ്റ് പോളുകളെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങളാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നടത്തുന്നത് ദിഗ്വിജയ് സിംഗ് ഇന്നലെ രാത്രി ഇട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ എക്സ് പേജിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ബംഗാളിലെ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ ബി ജെ പി ഇത്തവണ അവിടെ അധികാരത്തിൽ വരും എന്ന് പ്രവചിച്ചിരുന്നെങ്കിൽ അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ ടി എം സി വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് അധികാരത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഡിഗി തള്ളുകയാണ് അപ്പോൾ ആ വിധത്തിൽ കോൺഗ്രസ് എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുമ്പോൾ ബി ജെ പി വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട് നേരത്തെ ഉണ്ണിസാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നുള്ള പ്രതികരണത്തിൽ പറയുന്നത് പോലെ തന്നെ മഹിള കിസാൻ മസ്ദൂർ ആ മൂന്ന് ഫാക്ടറുകൾ അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് ബി ജെ പിയെ സംബന്ധിച്ചുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായി അവർ കണ്ടുവെക്കുന്നത് അവർ വിശ്വാസം വെക്കുന്നത് പ്രതിമാസം ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് നൽകുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾക്ക് നൽകുന്ന ലാഡ്ലി ബഹന യോജന മുഖ്യമന്ത്രി ലാഡ്ലി ബഹന യോജന എന്ന് പറയുന്ന വലിയ വിപ്ലവകരമായിട്ടുള്ള ബി വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് ആ പദ്ധതി പ്രകാരം ആയിരത്തി രൂപയാണ് ഇരുപത്തി വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ബി ജെ സർക്കാർ നൽകിക്കൊണ്ടിരുന്നത് ആ പദ്ധതി വലിയ രീതിയിൽ അനുകൂലം ചെയ്യുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു രണ്ടാമതായി ഇപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അവർ വെച്ചിരുന്നത് ഈ ലാഡ്ലി ബഹന യോജന കൂടുതൽ വർദ്ധിപ്പിക്കുകയും വികസിപ്പിക്കുകയും ലാഡ്ലി ബഹന ആവാസ് യോജന എന്ന് പറഞ്ഞ് ഈ പറയുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വീട് വെച്ച് നൽകുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും ലാഡ്ലി ബഹന യോജന പ്രകാരം ആയിരത്തി രൂപയാണ് നിലവിൽ നൽകിക്കൊണ്ടിരുന്നതെങ്കിൽ അത് മൂവായിരം രൂപയായി വർദ്ധിപ്പിക്കുമെന്ന വിധത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ വെച്ചിരിക്കുന്നു അപ്പോൾ കർഷകരുടെ വോട്ട് സ്ത്രീകളുടെ വോട്ട് എന്ന രണ്ട് പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളെ മറ്റ് സമവാക്യങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഈ രണ്ട് പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ സ്വാധീനിക്കാൻ ആയിട്ടുണ്ട് എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറ് മേഖലകളാണ് മധ്യപ്രദേശിൽ പ്രധാനമായുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഇരുന്നൂറ്റി മുപ്പത് നിയമസഭ സീറ്റുകളുള്ള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉൾക്കൊള്ളുന്നത് ഇൻഡോർ ഉൾപ്പെടുന്ന മധ്യപ്രദേശിന്റെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ഉൾപ്പെടുന്ന ഇൻഡോർ ഉൾപ്പെടുന്ന മാൽവ നിർമ്മർ റീജ്യനാണ് ആ മേഖലയിൽ മാത്രം അറുപത്തി ആറ് സീറ്റുകളുണ്ട് ബി ജെ പിയുടെ ഒരു ബാസ്റ്റൻ എന്നറിയപ്പെട അവകാശപ്പെടുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഒരു നെക്റ്റു നെക്ക് ഫൈറ്റ് വന്നാൽ കോൺഗ്രസിന് എത്രത്തോളം സീറ്റുകൾ ഈ ഇൻഡോർ ഉൾപ്പെടുന്ന മാൽവ നിർമ്മർ മേഖലയിൽ നിന്ന് പൊട്ടിച്ചെടുക്കാൻ ും എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളുകളെല്ലാം തള്ളി പിന്നെ ഈ മാൾവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്ര നഗരങ്ങൾ ഒരുപാടുള്ളൊരു ഒരു റീജിയനാണ് അതുകൊണ്ടാണത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഉജ്ജയിനി അടക്കമുള്ള മേഖല വരുന്നത് ഈ പറയുന്ന മാൾവയാണ് മാൾവയിൽ ബി ജെ പി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൂടിയിരിക്കും ബി ജെ പിയുടെ തിരിച്ചുവരവെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ഭോപ്പാൽ എന്ന് പറയുന്ന റീജിയനും വളരെ പ്രധാനമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് പ്രധാന നഗരങ്ങൾ വരുന്ന ഭോപ്പാൽ എന്ന് പറയുന്ന ആ റീജിയൻ വളരെ പ്രധാനമാണ് അവിടെ സവർണ വോട്ടുകൾ വളരെ ഒരു മേഖലയാണ് എന്നാൽ മഹാഘോഷാൽ പോലെയുള്ള ഗ്വാളിയർ പോലെയുള്ള മേഖലകളിൽ കോൺഗ്രസിന് സ്വാധീനം അധീനമുള്ള മേഖലകളാണ് അതിൽ ഗ്വാളിയർ എന്ന് പറയുന്നത് നിശ്ചയമായും ബിന്നിൽ നമുക്കറിയുന്നത് പോലെ സിന്ധ്യ രാജവംശത്തിന് വളരെ ശക്തിയുള്ള ഗ്വാളിയർ പിന്നെ ചമ്പൽ മേഖലയാണ് അവിടെ മാധവറാവു സിന്ധിക്ക് വലിയ ശക്തി ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് അവിടെ തന്നെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ അതിൻ്റെ പിന്തുടച്ചക്കാരനായി വരുന്നു പക്ഷേ ഈ പറഞ്ഞവർക്ക് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കുന്നതിൽ ജ്യോതിരാദിത്യ സിന്ധ്യ വളരെ നിർണായകമായൊരു പങ്കുവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരത്തിലൊരു ഒരു ഒരു എതിർവികാരം അവിടെ സിന്ധ്യക്കെതിരായിട്ടുണ്ടോ കഴിഞ്ഞ തവണത്തെ ഏതാണ്ട് മുപ്പതോളം സീറ്റുകൾ ജ്യോതിരാദിത്യ സിന്ധിക്ക് അവിടെ ഒന്ന് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞ പ്രകാശം സിന്ധിയുടെ പിന്നിൽ അണിനിരുന്ന ആ മുപ്പത് എം എൽ എമാരും ഗ്വാളിയർ ചമ്പൽ റീജനിൽ നിന്ന് വന്നതാണ് ആ വിജയം ആവർത്തിക്കാൻ ജ്യോതിരാദിത്യ സിന്ധിക്ക് കുറി കഴിയുമോ മധ്യപ്രദേശിൽ ഉണ്ണിബാല വിഷയം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം കോൺഗ്രസ് നമ്മളവിടെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിന് വേണ്ടി പോകുന്ന സമയത്തെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നത് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പ്രധാനമായും കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചമ്പൽ ഗ്വാളിയോർ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു പ്രത്യേകിച്ച് അത് ദിഗ്വിജയ് സിംഗ് ആണെങ്കിലും കമൽനാഥ് ആണെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തിയിട്ടുള്ളതും മാൽവ റീജ്യൻ റീജിയൻ ഒപ്പം തന്നെ ഈ ചമ്പൽ ഗോളിയോർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ എല്ലാം തന്നെ ഒരു ബാസ്റ്റൻ എന്നറിയപ്പെടുന്ന ഗുണ ഉൾപ്പെടെയെന്ന ിലെല്ലാം തന്നെ ഗുണയിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഒരാൾ ദിഗ്വിജയ് സിംഗിന്റെ മകൻ ജയവർദ്ധൻ സിംഗ് ആണ് അപ്പോൾ ആ വിധത്തിൽ ഒരു പ്രചരണം ജ്യോതിരാദിത്യ സിന്ധിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് അതിന് വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് പോലും ഉണ്ട് ആ വ്യക്തിപരമായ ഒരു ആംഗിൾ ഉണ്ട് ഉണ്ണിപ്രാഷ്യം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു ഒറ്റുകാരൻ എന്നാണ് ജ്യോതിരാദിത്യ സിന്ധിയെ കമൽനാഥും ദിഗ്വിജയ് സിംഗും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഉടനീളം പ്രചാരണ ഘട്ടത്തിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഭാവി നിശ്ചയിക്കുന്ന ഒരു എന്ന രൂപത്തിൽ കൂടി കാണേണ്ടി വരും ഉണ്ണി നിശ്ചയമായും എന്ന് മാത്രമല്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട് ബിനിൽ പോത്തനിലേക്ക് ഒരിക്കൽ കൂടി നോക്കൂ ഈ ബഗേൽകണ്ഡ് ഭാഗം എന്ന് പറയുന്നത് ഉത്തർപ്രദേശുമായി മധ്യപ്രദേശ് ബോർഡർ ചെയ്യുന്ന ഒരു ഏരിയയാണ് അവിടെയാണ് ഈ എസ് എസ് പി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ളത് വലിയ എന്ന് പറഞ്ഞാൽ താരതമ്യേന ഭേദപ്പെട്ട സ്വാധീനമുള്ളത് കഴിഞ്ഞ തവണ എസ് പിയുടെ കാൻഡിഡേറ്റുകൾ വിജയിച്ച ഒരു മേഖല കൂടിയാണത് അതുകൊണ്ടാണ് നേരത്തെ സുജയെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് വേണമെങ്കിൽ നന്നായി പരീക്ഷിക്കാവുന്ന ഒരു സ്ഥല സ്ഥലമായിരുന്നു മധ്യപ്രദേശ് എന്ന് പറയുന്നത് അവിടെ സമാജ്വാദി പാർട്ടിക്കും ബി എസ് പിക്കുമൊക്കെ സ്വാധീനമുള്ള മേഖലകളിൽ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു 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 തെരഞ്ഞെടുപ്പ് നയം കോൺഗ്രസ് അവിടെ സ്വീകരിച്ചില്ല അതിന് പ്രധാനമായും കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പക്ഷേ ഈ ഇഞ്ചോടിഞ്ച് ഒരു നെക് ടു നെക് ഫൈറ്റ് നടക്കുമ്പോൾ ഒരു നൂറ്റി പതിനാല് നൂറ്റി പതിനാറ് എന്നൊക്കെയുള്ള കോ പിന്നെ അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ സമാജ്വാദി പാർട്ടിയുടെയും ബി എസ് പിയുടെയും ഒക്കെ എം എൽ എമാരെ വേണമെങ്കിൽ കോൺഗ്രസിന്റെ പിന്നോടുകൂടി ജയിച്ചുവരുന്നവരെ ബി ജെ പി തട്ടിക്കൊണ്ടുപോകുമെന്നൊരാകാംക്ഷ കോൺഗ്രസിനുള്ളതുകൊണ്ടാണ് ഈക്കൂടി അവർ അത്തരത്തിലൊരു സഖ്യത്തിന് പോകാതിരുന്നത് എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലുണ്ട് എങ്കിൽ കൂടിയും ബിനിൽ ആ മേഖല അടക്കം സമാജ്വാദി പാർട്ടിക്കും ബി എസ് പിക്കും ഒക്കെ സ്വാധീനമുള്ള പ്രത്യേകിച്ച് ഒ ബി സി വോട്ടിന് വലിയ പ്രാധാന്യമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന കാര്യത്തിൽ തർക്കമില്ല അവരെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിശക്തമായ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്ന് ബില്ലിൽ തോന്നുന്നുണ്ടോ അവിടെ തീർച്ചയായും ഒരു നെക്റ്റു നെക്ക് ഫൈറ്റ് വരുമ്പോൾ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഈ വിധത്തിൽ വോട്ടുകളെ കേന്ദ്രീകരിക്കാൻ കൺസോൾഡേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ മറ്റ് കക്ഷികൾ പ്രത്യേകിച്ച് ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ ഒ ബി സി വിഭാഗങ്ങളിൽ ഒ ബി സി ഉണ്ണിപാലം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഏറ്റവും പ്രബല വിഭാഗങ്ങളൊന്നാണ് നാൽപ്പത്തിയേഴ് സീറ്റുകളാണ് ഈ വിധത്തിൽ ഒ ബി സികൾക്ക് നിർണായകമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ സാധിക്കുന്നത് അതിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് മുപ്പത്തി നാലോളം സീറ്റുകൾ ഒ ബി സി വിഭാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള മേഖലയിൽ അത് ശിവരാജ് സിംഗ് ചൌഹാനെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്നുണ്ട് ശിവരാജ് സിംഗ് ചൌഹാൻ ഒരു ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയാണ് അപ്പോൾ കഴിഞ്ഞ തവണ കമൽനാഥിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിനെ മറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തീർച്ചയായും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ബുദ്ധൽഖണ്ഡ് മേഖല ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിൽ ഏതാണ്ട് ആറ് ജില്ലകളാണുള്ളത് ഇരുപത്തി ആറ് സീറ്റുകളാണ് അപ്പോൾ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് വരുമ്പോൾ ഇരുപത്തിയാറ് സീറ്റുകൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അവിടെ ബി എസ് പിയും എസ് പിയും എല്ലാം തന്നെ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികൾ നിർത്തുകയും വോട്ട് ഭിന്നിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ടൈറ്റ് ഫൈറ്റ് വരുമ്പോൾ വോട്ട് ഭിന്നിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ പരാജയത്തിലേക്ക് തന്നെയായിരിക്കും സ്വാഭാവികം കോൺഗ്രസ് വോട്ട് ബാങ്കിൽ നിന്നാണ് ഈ വിധത്തിൽ എസ് പിയും ബി എസ് പിയും എല്ലാം തന്നെ അവരുടെ വോട്ട് പിടിക്കുക എന്നുള്ളത് നിശ്ചയമായതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പിക്ക് ഈ ഇരുപത്തി ആറ് സീറ്റുകളിൽ ഇരുപത് സീറ്റുകളിലും ബുദ്ധേൽഖണ്ഡ് മേഖലയിൽ ജയിക്കാൻ സാധിച്ചു കോൺഗ്രസിന് ആറ് സീറ്റുകൾ മാത്രമാണ് ജയിക്കാൻ സാധിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ ബി ജെ പിക്ക് ബി ജെ പിയുടെ ആ ആ ഇരുപത്തി ആറ് ഇരുപത് എന്ന് പറയുന്നത് പതിനാലിലേക്ക് ചുരുക്കി കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചു പത്ത് സീറ്റുകൾ കോൺഗ്രസിന് അവിടെ നേടിയെടുക്കാനും കൂടി സാധിച്ചു അപ്പോൾ ആ വിധത്തിൽ ഉള്ള ഒരു പ്രകടനം കഴിഞ്ഞ തവണത്തെ പോലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല പ്രത്യേകിച്ച് ഉണ്ണി ചൂണ്ടിക്കാട്ടുന്നത് പോലെ തന്നെ കഴിഞ്ഞ തവണത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല നിലനിൽക്കുന്നത് അത് ആദ്യഘട്ടത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ പറയുന്ന ജനപ്രിയ പദ്ധതികളെ മുന്നോട്ട് വെച്ചുകൊണ്ട് ബി ജെ പിക്ക് അത് ൂരം പിന്നിടാനായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പിന്നീടുള്ള ഒരു തെരഞ്ഞെടുപ്പ്